ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് രാമചരിതം എന്ന പ്രാചീന പാഠ്യകൃതിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഏറ്റവും പ്രാചീനതമമായിട്ടുള്ള പാട്ട് സാഹിത്യ കൃതിയായിട്ടാണ് രാമചരിതത്തെ കണക്കാക്കുന്നത്. അപ്പോൾ പിന്നെ മാത്രമല്ല, ഇതിൻ്റെ കൃതിയുടെ കർത്താവ് ആരാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റേതൊരു പ്രാചീന സാഹിത്യകൃതിയെ സംബന്ധിച്ചും നിലനിൽക്കുന്ന പ്രവചനങ്ങളും മറ്റും മാത്രമേ ഇതിനെക്കുറിച്ചും ഉള്ളൂ. നമുക്ക് കൃത്യമായിട്ട് ഇന്ന ആളാണ് രചയിതാവ് എന്നുള്ള ഒരു തീരുമാനത്തിലെത്താനൊന്നും സാധിച്ചിട്ടില്ല. അപ്പം എന്തായാലും ചീരാമൻ എന്ന് പറയുന്ന ഒരു കവിയാണ് ഈ ഒരു പാട്ടുകൃതിയുടെ രാമചരിതം എന്ന് പറയുന്ന പാട്ടിൻ്റെ ലക്ഷണമെല്ലാം ഒത്തിണങ്ങിയ ഈ കൃതിയുടെ കർത്താവ് എന്നാണ് പരക്കെ അംഗീകരിക്കപ്പെട്ടു പോരുന്നത്. പിന്നെ ഈ രാമചരിതത്തിലെ കഥാ സന്ദർഭം രാമായണത്തിലെ എന്താണ് യുദ്ധകാണ്ഡത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കാവ്യകർത്താവ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പിന്നീട് ഈ പാട്ടുകൃതി എന്താണ് വലിയ ബൃഹത്തായിട്ടുള്ളൊരു കൃതിയാണ്. കാരണം എന്താണ്, ഇതിന് ഈ പാട്ടുകൃതിയിലെ ഓരോ പടലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ 164 പടലങ്ങളാണ് രാമചരിതത്തിനുള്ളത്. ആ 164 പടലങ്ങളിലായിട്ട് ഓരോ പടലത്തിലും 10-11 ഒക്കെ പാട്ടുകൾ വീതമുണ്ട്. അങ്ങനെ ആകെ 1814 പാട്ടുകളാണ് ആകെ കൃതിയിലുള്ളത്. പിന്നെ ഇതൊക്കെ എന്താണ് പഴയകാല തമിഴ് പാട്ടുകൃതിയിലെ രീതിയിൽ, പാട്ടുകൃതിയുടെ രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നിബന്ധിച്ചിട്ടുള്ളത്. ഈ ഇത്തരത്തിലുള്ള ഈ ഒരു പടലത്തിൽ 10-11 പാട്ടുകൾ വീതം എന്നുള്ളതൊക്കെ എന്താണ് പഴയകാലത്തെ തമിഴ് കൃതികളെ അതിനെ അനുസരിച്ചിട്ടാണ് ഇതിലും ചെയ്തിട്ടുള്ളത്, ഈ കവിതയിലും. പിന്നീട് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു യുദ്ധകാണ്ഡാണ്, രാമായണത്തിലെ യുദ്ധകാണ്ഡാണ് പ്രമേയം എന്ന് പറഞ്ഞു. പക്ഷേ സുന്ദരകാണ്ഡത്തിലെയും അരണ്യകാണ്ഡത്തിലെയും ഒക്കെ ചില സന്ദർഭങ്ങളും കഥകളും ഒക്കെ സംഗ്രഹിച്ച് പറയുന്നുണ്ട് എന്ന് ശ്രദ്ധേയമാണ്. പിന്നെ യുദ്ധകാണ്ഡം ആണ് പറയുന്നത് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. എങ്കിലും കൂടിയിട്ട് എന്താണ്, ഭക്തിക്കും ഇതിൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ശ്രീരാമനെ, അതുകൊണ്ട് തന്നെ ഈ ഭക്തിക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ ശ്രീരാമനെ ദൈവമായിട്ട് അല്ലെങ്കിൽ അവതാര പുരുഷനായിട്ട് കണക്കാക്കുന്ന ആള് തന്നെയാണ് നമ്മുടെ രാമചരിത കർത്താവായ ശ്രീരാമനും ചെയ്യുന്നത്. അങ്ങനെ പാട്ട് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ തമിഴ് പാരമ്പര്യത്തിന് ഒരു അനശ്വരമായിട്ടുള്ള സ്മാരകം തന്നെയാണ് നമ്മുടെ രാമചരിതം എന്ന് നിസ്സംശയം പറയാം. പിന്നീട് അലങ്കാര പ്രയോഗത്തിലുള്ള ഭംഗിയും പദപ്രയോഗത്തിലുള്ള പ്രത്യേകതകളും എല്ലാം എന്താണ് രാമചരിതത്തിൻ്റെ ഗുണങ്ങളായിട്ട് നമുക്ക് കാവ്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് നമുക്കിനി ഈ 2-ാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളത് രാമചരിതത്തിലെ 1-ാമത്തെ പടലത്തിലെ 10-11 പാട്ടുകളുള്ള 1-ാമത്തെ പടലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ കവിതയിലേക്ക് നമുക്ക് കടക്കാം. 1-ാം പടലം, പാട്ടൊന്ന്. കാനനങ്ങളിൽ അരൻ കളിറുമായി കരുണിയായി കാർന്നടും ഗണ്ണുമ തമ്മിൽ വിളയാടി നടന്നന്നാനനം വടിവുള്ളാന വടിവായ് അവതരിത്താതിയേ നല്ല വിനായകനെന്മൊരമലനെ ഞാനിതൊന്നു തുനിയുന്നതിനെൻ മനതമെന്നും നാളതാർ തന്നിൽ നിരന്തരമിരുന്തരുൾ തെളിന്തൂനമറ്ററിവെനിക്ക് വന്നുദിക്കും വണ്ണമേ ഊഴിയേഴിലും നിറന്ത മറഞ്ഞാനപ്പൊരുളേ. 1-ാമത്തെ പാട്ടാണ്. എന്താണെന്ന് നോക്കാം അതിൻ്റെ വിശദീകരണം. കാനനങ്ങളിൽ അരൻ കളിറുമായി കരുണിയായി, കാനനങ്ങളിൽ കാട്ടിൽ അരൻ ഹരൻ അല്ലേ പരമശിവൻ കൊമ്പനാനയും പാർവതി പിടിയാനയുമായി വിളയാടി നടന്ന കാലത്ത് അവർക്ക് ജനിച്ച പുത്രനായിട്ടുള്ള ആരാണ്, ഗണപതി. ആനനം വടിവുള്ള ആന വടിവായി അവതരിത്താതിയേ, സുന്ദര രൂപിയായിട്ടുള്ള ഗണപതി ഭഗവാൻ അവതരിച്ചു കാട്ടിൽ പിടിയാനയും കൊമ്പനാനയുമായി വിളയാടി പരമശിവനും പാർവതിയും വിളയാടി നടന്ന സമയത്ത് അവർക്ക് ജനിച്ച മുഖം സുന്ദരരൂപിയായിട്ടുള്ള ആനയുടെ മുഖവടിവോട് കൂടിയിട്ടുള്ള ഗണപതി ജനിക്കുന്നു. നല്ല വിനായകനന്മൊരമലനെ, വിനായകൻ എന്നു പേരായിട്ടുള്ള പരിശുദ്ധനായിട്ടുള്ള ഗണപതി ഭഗവാനെ ഞാനിതൊന്ന് തുനിയുന്നതിനൻ മനതമെന്നും നാളതാർ തന്നിൽ നിരന്തരം ഇരുന്തരുൾ തെളിന്ത് ഊനമറ്ററിവെനിക്ക് വന്നുദിക്കും വണ്ണമേ ഊഴിയേഴിലും നിറന്ത മറഞ്ഞാനപ്പൊരുളേ.
അപ്പോൾ എന്താണ് ഗണപതി സ്തുതിയാണ് ആദ്യത്തെ പാട്ടിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഗണപതിയെക്കുറിച്ച് പറയുന്നു, എന്നിട്ടോ ഞാനിതൊന്ന് തുനിയുന്നത്, ഞാൻ ഇന്നിപ്പോൾ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്, തുനിയുകയാണ് എൻ്റെ മനസ്സ്. എന്ത് കാര്യമാണ്? രാമചരിതം രചിക്കുക എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നാളതാർ തന്നിൽ നിരന്തരം ഇരുന്തരുൾ തെളിന്ത് ഊനമറ്ററിവെനിക്ക് എൻ്റെ മനസ്സിൽ അല്ലേ. എങ്ങനെയാണ് പിന്നെ ഗണപതി ഭഗവാൻ അല്ലേ എല്ലാ വിഘ്നങ്ങളും ഒഴിച്ചു തന്ന് എൻ്റെ മനസ്സിൽ നിരന്തരം എൻ്റെ മനസ്സിലിരുന്നു കൊണ്ട് ഓരോ പൂർണ്ണമായ ജ്ഞാനവും എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന് ഉദിക്കുന്ന രീതിയിൽ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ് അല്ലേ. നിറന്ത ഊഴിയേഴിലും നിറന്ത മറഞ്ഞാനപ്പൊരുളെ, ഈ ഭൂമി ഏഴു ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വേദങ്ങളുടെ കാതലായവനെ, സാരമായിട്ടുള്ളവനെ എന്ന് ഗണപതിയെ സംബോധന ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഒരു കാര്യത്തിനായിട്ട് രാമചരിത രചന എന്നുള്ളൊരു കാവ്യരചനയ്ക്കായിട്ട് ഞാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ മനസ്സാകുന്ന താമരപ്പൂവിൽ എന്ത് ചെയ്യണം? നിരന്തരമായിട്ട് അങ്ങ് ഇരുന്നിട്ട് എന്നിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുടികൊള്ളണം എന്ന് ഗണപതിയോട് പ്രാർത്ഥിക്കുകയാണ്. അതായത് എനിക്ക് ഇതിനു വേണ്ടിയിട്ട് എന്നിൽ പ്രസാദിക്കണം, എന്നെ അനുഗ്രഹിക്കണം എന്നാണ് ആദ്യത്തെ പാട്ടിൻ്റെ സാരം. ഇതിൽ നമ്മൾ ഹരൻ എന്നുള്ള വാക്കിനെയൊക്കെ അരൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അല്ലേ. അതെന്താണ്? ദ്രാവിഡ സംഘാതാക്ഷരത്തിൽ ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം എതുകമോന വൃത്തവിശേഷയുക്തം പാട്ട് എന്നല്ലേ. അപ്പം അങ്ങനെ ദ്രവിഡ സംഘാതാക്ഷരത്തിലാക്കാൻ വേണ്ടിയിട്ട് ഹരൻ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സംസ്കൃത പദങ്ങളെയൊക്കെ എന്താണ് തൽഭവരൂപത്തിലാക്കിയിട്ട് ഉണ്ട് ഇതിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ് ആ വരികളിൽ. പിന്നെ എതുക മോന തുടങ്ങിയിട്ടുള്ള പ്രാസ നിബന്ധനയൊക്കെ, ദ്രാവിഡത്തിൽ പറയുന്ന പ്രാസ നിബന്ധനയൊക്കെ ഇതിൽ ദീക്ഷിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണാവുന്നതാണ്. അതായത് ഒന്നാമത്തെ പാട്ടിലെ അവസാന പാദത്തിലെ അവസാനത്തെ പദങ്ങളിൽ ഒന്നായ ഞാനും എന്നുള്ള ആ പദം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ പാട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഈ അന്ത്യാതിപ്രാസം എന്ന് പറയുന്ന ഈ പ്രത്യേകത എല്ലാ പാട്ടുകളിലും നിബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെ ഒന്നാമത്തെ പാട്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പാട്ട് രണ്ട് നോക്കാം. ജ്ഞാനമെങ്കിൽ വിളയിച്ചു തെളിയിച്ചിനിയ ചൊൽനായികേ, പരവയിൽ തിരകൾ നേരുടനുടൻ തേനുലാവിന പദങ്ങൾ വന്നു തിങ്ങി നിയതം ചേത ഉൾത്തുടർന്നു തോന്നും വണ്ണമിൻറും മുതലായി ഊനമറ്റെഴും ഇരാമചരിതത്തിലൊരു തെല്ലുഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്വാൻ ഞാനുടക്കിനതിനേണനയനെ നടമിടൻ നാവിൽ ഇച്ഛയൊടു വച്ചടിയിണ കമലദാർ. അപ്പോൾ അടുത്തതായിട്ട് ഗണപതി സ്തുതി കഴിഞ്ഞു. അടുത്തതായിട്ട് ആരെയാണ് സ്തുതിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് വാഗ്ദേവതയായിട്ടുള്ള സരസ്വതി ദേവിയെയാണ് രണ്ടാമത്തെ പാട്ടിൽ സ്തുതിക്കുന്നത്. എങ്ങനെയാണ് സ്തുതിക്കുന്നത്? ജ്ഞാനമെങ്കിൽ വിളയിച്ചു തെളിയിച്ച് ഇനിയ ചൊൽ നായികേ, അറിവ് എന്നിൽ, ജ്ഞാനം അല്ലേ എന്നിൽ വിളയിച്ച് എന്നിൽ ഉണ്ടാക്കിയിട്ട് അത് തെളിയിച്ച് തന്നിട്ട്, അറിവിൻ്റെ പ്രകാശം എന്നിൽ തെളിയിച്ച് തന്നിട്ട് തരേണ്ടതാണ് മധുരിക്കുന്ന വാക്കുകളുടെ നായികേ, ഇനിയ ചൊൽ നായികേ അല്ലെ, വാക്കുകളുടെ നായിക വാഗ്ദേവത സരസ്വതി ദേവി. പരവയിൽ തിരകൾ നേരുടനുടൻ തേനുലാവിന പദങ്ങൾ വന്നു തിങ്ങി നിയതം ചേതയുൾ തുടർന്ന് തോന്നും വണ്ണം ഇൻറും മുതലായി. അപ്പൊ എന്താ പറയുന്നത്? പരവയിൽ തിരകൾ എന്ന് പറഞ്ഞാല് സമുദ്രത്തിലെ തിരമാലകൾ പോലെ അല്ലേ. സമുദ്രത്തിൽ എങ്ങനെയാണോ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത്, അതുപോലെ ആ തിരമാലകൾക്ക് തുല്യമായിട്ട് നിരന്തരമായിട്ട് തേൻകിനിയുന്ന വാക്കുകൾ എൻ്റെ മനസ്സിൽ വന്നു തിങ്ങാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ചാലും എന്ന് സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് അല്ലേ. തേനുലാവിന പദങ്ങൾ വന്നു തിങ്ങി നിയതം ചേതയുൾ തുടർന്ന് തോന്നും വണ്ണം ഇൻറും മുതലായി അല്ലേ. മനസ്സിലിങ്ങനെ തുടർച്ചയായിട്ട് തിരമാലകൾ എങ്ങനെയാണ് സമുദ്രത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് അറ്റമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ എൻ്റെ മനസ്സിൽ മനോഹരമായിട്ടുള്ള തേൻകിനിയുന്ന വാക്കുകൾ വന്ന് തിങ്ങാൻ വേണ്ടിയിട്ട് അനുഗ്രഹിച്ചാലും എന്ന് പറയാണ്. തുടർച്ചയായിട്ട് വാക്കുകൾ എന്നിൽ വന്ന് നിറയട്ടെ എന്നാണ് പറയുന്നത്. ഊനമറ്റെഴും ഈ രാമചരിതത്തിൽ ഒരു തെല്ലുഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്വാൻ ഞാനുടക്കി അതിനേണ നയനെ നടമിടൻ നാവിൽ ഇച്ഛയൊടു വച്ചടിയിണ കമലദാർ. ആ നാല് വരികൾ അല്പം പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വരികളാണ്. എന്താ പറയുന്നത്? ഊനമറ്റെഴും ഇരാമചരിതം അല്ലെ. ഊനമറ്റെഴും എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ രാമചരിതം അല്ലെ, ഏറ്റവും മികച്ചതായിട്ടുള്ള ഈ രാമന്റെ കഥ, രാമായണ കഥയെ എന്താണ് തെല്ല്, ആ രാമായണ കഥയിൽ തെല്ല്, ഒരല്പം എന്താണ് ഭൂമിയിൽ ചെറിയവർക്കറിയുമാറ്. ഭൂമിയിൽ ചെറിയവർ എന്നുദ്ദേശിക്കുന്നത് പാമരന്മാരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ രാമായണം കഥയിലെ ഒരു തെല്ല്, ഒരല്പം ഭൂമിയിൽ ചെറിയവർക്ക്, പാമരന്മാരായിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാൻ ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ്, ആ ഒരു കർമ്മത്തിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഉടക്കിനതിന്, ഞാൻ അതിന് വേണ്ടിയിട്ട് ഏർപ്പെട്ടിരിക്കുകയാണ്, തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതിന് ഏണനയനെ, ഏണനയനെ മാൻമിഴിയാൾ എന്ന്, മാനിൻ്റെ പോലെയുള്ള കണ്ണുകളോടുകൂടിയവൾ അല്ലെ സരസ്വതി ദേവി. അപ്പോൾ ഇങ്ങനെയൊരു കാര്യത്തിനായിട്ട് ഞാനിവിടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിനായിട്ട് എൻ്റെ നാവിൽ സ്നേഹത്തോടു കൂടിയിട്ട്, താല്പര്യത്തോടു കൂടിയിട്ട് ആ മനോഹരമായിട്ടുള്ള കാൽപാദങ്ങൾ വെച്ച് നൃത്തം ചെയ്താലും വാഗ്ദേവതയായ സരസ്വതി ദേവി എന്ന് സരസ്വതി സ്തുതിയാണ്. നാവിൽ ഇച്ഛയോട് വച്ചടിയിണ കമലദാർ, നിങ്ങൾ ദേവിയുടെ ആ താമരപ്പൂക്കൾ പോലെയുള്ള കാലടികൾ എൻ്റെ നാവിൽ വെച്ച് നൃത്തം ചെയ്താലും എന്ന് വാഗ്ദേവതയായ സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ പാട്ട്. ഒന്നാമത്തെ പാട്ടിൽ ഗണപതിയും രണ്ടാമത്തതിൽ സരസ്വതി ദേവിയെയും സ്തുതിക്കുന്നു. മൂന്നാമത്തെ പാട്ടിൽ നോക്കാം. താരിണങ്കിന തഴക്കുഴൽ മലർത്തയ്യൽ മുലയത്താവളത്തിൽ ഇളകൊള്ളും അരവിന്ദ നയന, ആരണങ്ങളിലെങ്ങും പരമയോഗികൾ ഉഴന്റാലുമെന്റു അറിവാൻ അരിയ ജ്ഞാനപ്പൊരുളെ, മാരി വന്നതൊരു മാമലയെടുത്തു തടയും മായനെ, അരചനായി നിജിചരാധിപതിയെ പോരിൽ നീ മുന്നം മുടിത്തമയെടുത്തു പുകഴുവാൻ, പോകി പോക ചയന കവി എനിക്കരുൾ ചെയ്വേ. അപ്പോൾ അടുത്തതായിട്ട് പറയാണ്, രണ്ട് പേരെ സ്തുതിച്ചതിന് ശേഷം അടുത്തതായിട്ട് മൂന്നാമത്തെ പാട്ടിൽ മഹാവിഷ്ണുവിനെ വന്ദിക്കുകയാണ് അല്ലേ. മഹാവിഷ്ണുവിനെ വന്ദിക്കുന്നു. എങ്ങനെയാണ്? താരിണങ്കിന തഴക്കുഴൽ മലർത്തയ്യൽ മുലൈത്താവളത്തിൽ ഇളകൊള്ളും അരവിന്ദ നയന. താരിണങ്കിന, പൂക്കളൊക്കെ ചൂടിയിട്ടുള്ള അല്ലെ, തഴ പോലെ മുടിയുള്ള, കട്ടികൂടിയ മുടിയുള്ള ലക്ഷ്മി ദേവിയുടെ അല്ലെ പൂമകൾ, മലർത്തയ്യൽ പൂമകൾ ലക്ഷ്മി ദേവി അല്ലെ. അപ്പോൾ ഇങ്ങനെ പൂക്കൾ ചൂടിയ മനോഹരമായിട്ടുള്ള കട്ടികൂടിയ മുടിയോടുകൂടിയ പൂമകളായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ മാറിടത്തിൽ ഇളകൊള്ളുന്ന, വിശ്രമിക്കുന്ന അരവിന്ദ നയന താമരക്കണ്ണ എന്ന് മഹാവിഷ്ണുവിനെ സംബോധന ചെയ്യുകയാണ്. എന്നിട്ട് പിന്നീട് പറയണം എന്താണ്, ആരണങ്ങളിലെങ്ങും പരമയോഗികൾ ഉഴന്റാലും എൻറും അറിവാനരിയ ജ്ഞാനപ്പൊരുളെ. ആരണങ്ങളിൽ, വേദങ്ങൾ അല്ലെ, ആരണം എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ മുഴുവൻ യോഗികളായിട്ടുള്ള ഋഷിവര്യന്മാരും സന്യാസിമാരും എത്ര കണ്ട് തിരഞ്ഞാലും, അല്ലെങ്കിൽ ആ അറിവ് അറിയാൻ ബുദ്ധിമുട്ടായിട്ടുള്ള അറിവിൻ്റെ കാതലേ, എത്രമാത്രം നിന്നെക്കുറിച്ച് അറിയാനും മറ്റും ശ്രമിച്ചാലും, എന്താ വേദങ്ങളിലൊക്കെ മഹാമുനികളൊക്കെ എന്താണ് എത്രമേൽ അന്വേഷിച്ചു നടന്നാലും എന്താണ് നിന്നെക്കുറിച്ച് അറിയാൻ പ്രയാസമായിട്ടുള്ള അറിവിൻ്റെ കാതലായിട്ടുള്ളവനെ, മാരി വന്നതൊരു മാമലയെടുത്തു തടയും മായനെ, എന്താണ് നിന്റെ കൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണാവതാരത്തിലെ ബാലലീലയിലെ ഒരു ഭാഗമാണ് പറയുന്നത് അല്ലേ. മാരി വന്നതൊരു മാമലയെടുത്തു തടയും, മഴ വന്ന സമയത്ത് മാമലയെ എടുത്ത് തടഞ്ഞവനാണ് നീ മായനെ, ഇങ്ങനെയുള്ള മായാവിദ്യകൾ കാണിക്കുന്നവനെ എന്ന് പറയാണ് അല്ലേ. അമ്പാടിയിലുള്ള എന്താണ് ആളുകൾ ഇന്ദ്രനെ മറ്റും പൂജിക്കുന്ന സമയത്ത് എന്ത് പറയണ്ട് കൃഷ്ണൻ ആ അതിൽ, നിങ്ങൾ ഗോവർദ്ധന പർവ്വതത്തെയാണ് പൂജിക്കേണ്ടത്, അതാണ് നമുക്ക് സംരക്ഷണം നൽകുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്പാടിയിലുള്ള ജനങ്ങളോട് ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് കൃഷ്ണൻ. അപ്പോൾ അങ്ങനെ കൃഷ്ണൻ്റെ ആ ഒരു അഭിപ്രായം പ്രമാണിച്ചിട്ട് ഇന്ദ്രന് നൽകേണ്ടുന്ന പൂജാദി കർമ്മങ്ങളും മറ്റും ഒക്കെ എന്താണ് നമ്മുടെ അമ്പാടിയിലുള്ള ജനങ്ങൾ ഗോവർദ്ധന പർവ്വതത്തിന് നൽകുന്നു. ഇതിൽ കുപിതനായിട്ട് ഇന്ദ്രനും മറ്റു ദേവന്മാരും കൂടി അമ്പാടിയിൽ കടുത്ത മഴയും ഇടിയും മിന്നലും ഇങ്ങനെയുള്ള അവരെ മൊത്തം ദ്രോഹിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഗോവർദ്ധന പർവ്വതം എടുത്തു പൊക്കി അല്ലേ, ഗോവർദ്ധന പർവ്വതത്തെയാണ് നിങ്ങൾ ആരാധിച്ചത്, ഗോവർദ്ധനം തന്നെ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി തൻ്റെ ജനങ്ങളെ മുഴുവൻ സംരക്ഷിച്ച് ഇന്ദ്രനെയും മറ്റ് ദേവന്മാരെയും ഒരു അഹങ്കാരത്തിന് ഒരു വിരാമം ഇടാൻ വേണ്ടിയൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കഥയെ, പുരാണ കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള മായനെ എന്ന് വിളിക്കുകയാണ് അല്ലേ, മായാ സ്വരൂപനെ എന്ന് പറയാണ്. അരജനായി നിജിചരാധിപതിയെ പോരിൽ നീ മുന്നം മുടിത്തമയെടുത്തു പുകഴുവാൻ, പോക്കി പോക ചയന കവിയനെ കരുൾ ചെയ്യേ. എന്താണ്,
അരജനായി നിജിചരാധിപതിയെ, അരജൻ രാജാവ്, രാജാവായിട്ട് അതായത് രാമനെയാണ് ഉദ്ദേശിക്കുന്നത്, ക്ഷത്രിയനായിട്ട് പിറന്നു അല്ലെ, രാജാവായിട്ട് നിജിചരാധിപതിയെ, രാക്ഷസാധിപതിയെ അതായത് രാവണനെ, പോരിൽ നീ മുന്നം മുടിത്തമയെടുത്തു പുകഴ്വാൻ, പോരിൽ യുദ്ധത്തിൽ നീ എന്താണ് ആദ്യം തന്നെ മുടിച്ചു കളഞ്ഞ ആ ഒരു കഥ പുകൾ നിന്റെ ആ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് പോക്കി പോക ചയന അനന്തശായിയായ ഭഗവാനെ മഹാവിഷ്ണു കവ്യേനെ കരുൾ ചെയ്യുക. അപ്പോൾ നീ രാക്ഷസനായി രാജാവായിട്ടുള്ള രാവണനെ യുദ്ധത്തിൽ മുടിച്ച കഥ പറയാൻ വേണ്ടിയിട്ട് രാജാവായി ക്ഷത്രിയനായി അവതരിച്ച് രാക്ഷസനായ രാവണനെ വധിച്ച കഥ പറയാൻ വേണ്ടിയിട്ട് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് പുകഴ്വാൻ എനിക്ക് ഭോഗി ഭോഗ ചയന എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ഉടലിൽ കിടക്കുന്നവൻ അനന്തശായിയായിട്ടുള്ളവൻ മഹാവിഷ്ണു എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള നീ എന്ത് ചെയ്യണം എനിക്ക് ആ കഥ പറയാൻ വേണ്ടിയിട്ട് കവിത എനിക്ക് തോന്നിച്ചാലും എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ശ്രീ മഹാവിഷ്ണുവിനെ വന്ദിക്കുന്നതാണ് മൂന്നാമത്തെ ശ്ലോകം. നാലാമത്തത് നോക്കാം. പാട്ട് നാല്. അരുവൈപ്പാതിയുരുവായ പരനെ ചരണധാരക കുരുന്തുകൊടു തന്തതം നിനന്തുകൊള്ളവർക്ക് അരിയ വൻപിറവിയാം തുയരറുത്തുകളവോ രചുരനാചകരനെ. വിജയൻ വിൽത്തടിയിനാൽ തിരുവുടമ്പുടയുമാറഞ്ഞവന്നഭിമതം തെളുതെളുപ്പിൽ വിളയിച്ചു തെളിയിച്ച ശിവനെ. അരജനാകി മുതുചൂതനൻ രാവണനെ വെൻറമേനിക്ക് പുകഴ്വാൻ വഴിവരം തന്നരുള്. എന്താ പറയുന്നത്? അടുത്തതായിട്ട് ആരെയാണ് വർണ്ണിക്കുന്നത്? ഇപ്പം മഹാവിഷ്ണുവിനെ വർണ്ണിച്ചു, ഇനി പരമശിവനെ വർണ്ണിക്കുകയാണ്. ശിവസ്തുതിയാണ്. എന്താ പറയുന്നത്? അരുവൈ പാതിയുരുവായ പരനെ, അരുവൈ സുന്ദരി, പാതിയുരുവായ പരനെ, പകുതി ശരീരമായിട്ടുള്ള അർദ്ധനാരീശ്വര സങ്കല്പമാണല്ലോ അല്ലേ പരമശിവന്. അപ്പോൾ അരുവൈ സുന്ദരിയായ പാതി ശരീരത്തോട്, സുന്ദരിയുടെ പാതി ശരീരത്തോട് കൂടിയവനെ ദൈവമേ ഈശ്വര എന്ന് പറയാണ് അല്ലേ. ചരണതാരക കുരുന്തുകൊടു തന്തതം നിനന്തുകൊള്ളവർക്ക്, അങ്ങയുടെ പാദങ്ങൾ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കഴിയുന്നവർക്ക് എന്താണ് തന്തതം നിനന്തുകൊള്ളവർക്ക് അരിയ വൻപിറവിയാം പ്രസിദ്ധമായ വൻപിറവിയാം തുയര് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സമസ്യകളായ ജനന മരണ ദുഃഖം അല്ലേ, ആ ഒരു ദുഃഖം അറുത്ത് കളയുന്ന അചുരനാചകരനെ, അസുരന്മാരെ നശിപ്പിക്കുന്നവനെ ശിവനെ എന്ന് ശിവസംബോധന ചെയ്യാണ്. അങ്ങനെ വിജയൻ വിൽത്തടിയിനാൽ തിരുവുടമ്പുടയുമാറഞ്ഞ വന്ന അഭിമതം തെളുതെളുപ്പിൽ വിളയിച്ചു തെളിയിച്ച ശിവനെ. പ്രധാനപ്പെട്ട ഭാഗമാണ് വിജയൻ വിൽത്തടിയിനാൽ. ഏത് പുരാണ കഥയാണ് അവിടെ സൂചിതമാകുന്നത്? ആ വിജയൻ അർജുനൻ അല്ലേ. അർജുനൻ എന്താണ് പശു പദാസ്ത്രം അതിനു വേണ്ടിയിട്ട് എന്താണ് കിരാത കഥയുണ്ടല്ലോ, ശിവൻ കിരാത വേഷത്തിൽ അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടി ചെല്ലുന്നതും അനുഗ്രഹിച്ച് അല്ലേ പരസ്പരം യുദ്ധം ചെയ്യുകയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നതും ഒക്കെ ഉണ്ട്. അങ്ങനെ അവന്റെ ആഗ്രഹം, ആ അർജുനന്റെ ആഗ്രഹം പിന്നെ സാധിപ്പിച്ചു കൊടുത്തവൻ അല്ലേ അർജുനൻ. എന്ത് ചെയ്യാണ്? വിൽത്തടിയിനാൽ തിരുവുടമ്പ്, ശിവനാണെന്ന് തിരിച്ചറിയാതെ കിരാതവേഷത്തിൽ ചെന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തിന്റെ ശരീരം ഉടയും ശരീരം അല്ലേ ഉടയുമാറ് യുദ്ധം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിജയന് അർജുനന് അവന്റെ അഭിമതം ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത സന്തുഷ്ടനാക്കിയിട്ടുള്ള ശിവനെ എന്ന് വിളിക്കുകയാണ്. അരജനാകി മധുചൂതനനിൻ രാവണനെ വെൻ്റമ്മേ എനിക്ക് പുകഴ്വാൻ വഴിവരം തന്നരുളേ. അപ്പോൾ എനിക്ക് നീ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള പരമശിവനെ നീ എന്ത് ചെയ്യണം? രാജാവായിട്ട് മധുസൂദനൻ അല്ലേ, അതായത് മഹാവിഷ്ണു, മധുസൂദനൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ക്ഷത്രിയ രൂപത്തിൽ അവതരിച്ച് ശ്രീരാമനായിട്ട് അല്ലേ രാജാവായിട്ട് അവതരിച്ച് രാവണനെ കൊന്ന കഥ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അത് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അനുഗ്രഹം തരണേ എന്ന് പരമശിവനെ സ്തുതിക്കുന്നു പാട്ട് നാലില്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. താങ്ക് യു.